السلام عليكم. وعليكم السلام. بسم الله الرحمن الرحيم. കഴിഞ്ഞ ഹദീസ് ലേണിംഗ് സീരീസിലെ കിതാബുൽ ഇൽമിൽ സഹീഹുൽ ബുഖാരി കിതാബുൽ ഇൽമിൽ കുറച്ച് ഹദീസുകൾ പഠിച്ചു. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനു വേണ്ടി ദുആ ചെയ്തു. അള്ളാഹുവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ആലിംഗനം ചെയ്ത ശേഷം ദുആ ചെയ്തതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്. ആ ദുആ എന്തായിരുന്നു? അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്. അല്ലാഹുവേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഇബ്നു അബ്ബാസിന് ഖുർആൻ സംബന്ധിച്ച അറിവ് നൽകണം. ഒരു ഹദീസ് മഹ്മൂദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് ആ ഹദീസിന് നമുക്ക് മനസ്സിലാക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുമായിട്ട് കളിക്കാറുണ്ട്, കുട്ടികളുമായിട്ട് തമാശ. അപ്പോൾ അതിന് ഉദാഹരണമായിട്ടൊരു ഹദീസ് കിതാബുൽ ഇൽമിൽ തന്നെ പറയുന്നുണ്ട് ആ ഹദീസ്. مجه في وجهي وانا بن حمص سنين من دلو يس ارطا ابن عباس رضي الله محمود بن ربيع محمود بن ربيع رضي الله عنه പറയുന്നു, ഞാൻ ഓർക്കുന്നു എനിക്ക് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബക്കറ്റിൽ നിന്ന് ബാബു ഫളി മൻ അലിമ വഅല്ലമ, അറിയുകയും അതായത് പഠിച്ച് അറിയുകയും അത് അല്ലമ അല്ലമ എന്നാണ് എന്താണ് അർത്ഥം? പഠിപ്പിച്ചു പഠിപ്പിച്ചു മാതൃകാഫേരസ് പഠിപ്പിച്ചു. അപ്പം അറിയുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫള് സംബന്ധിച്ച ബാബ്. ഫള് എന്ന് പറയുന്ന അർത്ഥം ഔന്നത്യം, ശ്രേഷ്ഠത അല്ലേ. വേറെ അർത്ഥം കൂടി ഉണ്ട് ഫള്, എന്താ? ആ ബാക്കി. അപ്പം ഫള് ഫള്ുൽ വലു എന്ന് പറഞ്ഞാൽ എന്താ? വലു ഉലു തമ്മിൽ അത്യാവശ്യം അറിയാം. ഉലു എന്ന് ഉലു ചെയ്യാം അല്ലെ, അംഗ സ്നാനം ചെയ്യാം, നമസ്കരിക്കാനൊക്കെ അംഗ സ്നാനം ചെയ്യാം. പക്ഷെ വലു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? ഉലു ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം. ഫളുൽ വളു എന്ന് പറഞ്ഞാൽ വളുവിന്റെ ബാക്കി വെള്ളം, വളു ചെയ്യാൻ ഉപയോഗിക്കുന്നതിന്റെ ഉപയോഗിച്ച വെള്ളത്തിന്റെ ബാക്കി വെള്ളം എന്നർത്ഥം. ഫളുൽ എന്ന് പറഞ്ഞാൽ ബാക്കി തരർത്ഥമുണ്ട്. അറിവ് നേടുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ മഹാത്മ്യം സംബന്ധിച്ച് പറയുന്ന ബാബ്. അതിലുള്ള ഹദീസ് അബി മൂസ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മസലു മാ ബഅസനി അല്ലാഹു മിനൽ ഹുദാ വൽ ഇൽമി കമസലിൽ ഗൈസിൽ കസീർ അസ്വാബ അർള فكان منها نقية قبلت الماء فأنبتت الكلاء والعشب الكثير وكانت منها أجادب أمسكت الماء فنفع الله بها الناس فشربوا وسقوا وزرعوا وأصابت منها طائفة أخرى إنما هي قيعان لا تمسك ماء ولا تنبت كلاء فذلك مثل من فقه في دين الله ونفعه ما بعثني الله به فعلم وعلم ومثل من لم يرفع بذلك رأسه ولم يقبل هدى الله الذي أرسلت به. قال أبو عبد الله أي البخاري قال إسحاق وكان منها طائفة قيلت الماء قاع يعلوه الماء والصفصف المستوي من الأرض. لا أرطم أبو موسى رضي الله عنه نفاذا في الحديثة النبي صلى الله عليه وسلم نبي صلى الله عليه وسلم يتر. قال النبي صلى الله عليه وسلم قال مثل ما ينبعثني الله مثل رالي وداهرنا اكسامبل روبما ما بعثني ما اوري كاريم بعثني ان الله ان نيوغيشو اري الله الله به اندو اندو من الهدى والعلم هدى نانا سنمارك درسنا علم اريو جانا ഇത് മായി എന്നെ അള്ളാഹു അയച്ചതിന്റെ ഒരു ഉദാഹരണം ഒരു ഉപമ പറയുകയാണെങ്കിൽ കമസലിൽ ഗൈസിൽ കസീർ. ഗൈസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മസ്തനാ ഗൈസം മുഗൈസാ എന്ന് പ്രാർത്ഥിക്കും. മഴ ഇല്ലാത്ത സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നതാണ്, അള്ളാഹുവേ ഞങ്ങൾക്ക്
മഴ ധാരാളമായി മുഗൈസ വർദ്ധിപ്പിച്ച് വർഷിപ്പിച്ച് തരണമേ എന്ന് വൈസാൻ. വൈസ് പറഞ്ഞാൽ അപ്പൊ എന്താ അർത്ഥം? മഴ. മത്തോർ അല്ലേ, മത്തോറിന് മഴ അല്ലേ, മത്തോർ മഴ. വൈസ് അൽ കസീർ വക്കാനത്ത്, അപ്പൊ ധാരാളമായിട്ട് മഴ പെയ്തു. വക്കാനത്ത് മിൻഹ അജാദീബുൻ, അജാദിബ്. അപ്പൊ ആ ഭൂമിയിൽ ഉണ്ടായിരുന്നു അജാദിബ് മിൻഹ അർളാണ്, ഭൂമി. അജാദിബ്, അജാദിബ് എന്ന് പറഞ്ഞാൽ എന്താ? അജാദിബ് എങ്ങനെയുള്ള മണ്ണ്? ലാൻഡ്. അതെ, അതെ, ശരിയാണ്. ഉറച്ച ഭൂമി, ഉറച്ച ഭൂമി. അജാദിബ് അംസകത്തിൽ മാ, അത് വെള്ളത്തെ പിടിച്ചു പിടിച്ചു വെച്ചു. ഫനഫഅല്ലാഹു ബിഹ, അല്ല അതിന് മുമ്പ് ഒരു ഫകാന മിൻഹ നഖിയതൻ, ഫെർട്ടൈലായിട്ടുള്ള ഫലഭൂയിഷ്ഠമായ ഭൂമി ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് മസലിൽ ഗൈസിൽ കസീരി അസ്വാബ അള്ളാ, ഭൂമിയെ ഭൂമിയിൽ പെയ്ത വലിയൊരു മഴ, ഒരു മഴ പോലെയാണ്. ഫകാന മിൻഹ നഖിയതൻ കബിലത്തിൽ മാ, കബില എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കബില ആ യെസ്, സ്വീകരിച്ചു, സ്വീകരിച്ചു. അപ്പം നിക്കാഹിന്റെ സ്വായുണ്ട്, നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പം പിന്നെ വരൻ പറയും കബിലത്തു നിക്കാഹ, ഞാൻ അവളുടെ നിക്കാഹ് എന്നെക്ക് വിവാഹം ചെയ്തു തന്നതും ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞു, ഇന്ന മഹറിന് പകരമായിട്ട് എന്ന് പറഞ്ഞു, അപ്പോഴാണ് നിക്കാഹ് സാധുവാകുന്നത്, രണ്ട് സാക്ഷികളും കൂടെ. അപ്പോ അപ്പൊ കബില എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു നടത്തും. അൽ മാ വെള്ളം, കബില എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മുമ്പ്. കബില എന്താണ്? ബഅദ. അപ്പൊ കബില, കബില വ്യത്യാസമുണ്ട്. കബില എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു. അമ്പത്തത്തിൽ കൽ അ വൽ ഉഷ്ബൽ കസീർ, ധാരാളം. കൽ എന്ന് പറഞ്ഞാൽ വെജിറ്റേഷൻ, പ്ലാന്റ്സ്. ഉഷ്ബ് ഉഷ്ബ് ആ പൂക്കൾ, അത് പുല്ല്, ധാരാളമായിട്ട് പുല്ലും ചെടികൾ, പ്ലാന്റേഷൻ, വെജിറ്റേഷൻ ഒക്കെ അത് മുളപ്പിച്ചു ആ ഭൂമി. അപ്പൊ ഭൂമി അത് ഈ മഴയെ, മഴയിൽ നിന്നുള്ള വെള്ളത്തെ സ്വീകരിക്കുകയും ചെയ്തു, വെള്ളം സ്വീകരിക്കുകയും അതുമൂലം ധാരാളം പ്ലാന്റ്, സസ്യലതാദികൾ അവിടെ ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ഭൂമി. വക്കാനത്ത് മിൻഹ അജാദി, ഇനി ഉറച്ച ഭൂമിയുണ്ട്. വേറെ വിഭാഗം അംസകത്തിൽ അത് വെള്ളം പിടിച്ചു വെച്ചു. അള്ളാഹു ബിഹ അന്നാസ, അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടായി, അള്ളാഹു ഉപകാരം ഉണ്ടാക്കി അത് ജനങ്ങൾക്ക്. ഫശരിബു, ജനങ്ങൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് കുടിച്ചു. വസറഊ, ശരിപ്പ് കുടിച്ചു. വസഖൌ, അവര് നനച്ചു, അതായത് ഇറിഗേഷൻ പർപ്പസ്, ജലസേചനത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചു. വസറഊ, എന്നിട്ട് അത് കൃഷി ചെയ്തു അവര്. അസാബത്ത് മിൻഹ ത്വാഇഫത്തൻ ഉഖ്ര, മറ്റൊരു മറ്റൊരു പോർഷൻ, ഒരു ഭാഗം ഭൂമി എന്ന് പറയുന്നത്. ഇന്നമാ ഹിയ ഖിയാനും, അത് എങ്ങനത്തെ ഭൂമിയാണ്? ഖിയാന്, ഖാഇന്റെ ജമ്മാണെന്ത്? ഖിയാൻ, ഖാഇൻ ജമ്മ ഖിയാൻ, തരിശ് ഭൂമിയാണ്. ലാ തുംസികുമാ, അതെന്തില്ല? വെള്ളം പിടിച്ചു വെച്ചതുമില്ല, അതായത് വെള്ളത്തെ അബ്സോർബ് ചെയ്തില്ല, വെള്ളം വലിച്ചെടുക്കുന്ന തരം ഭൂമിയല്ല. വലാ തം തുമ്പിത്തു, അമ്പത്ത ഇമ്പിത്തു തുമ്പിത്തു, കല്ല സസ്യലതാദികളെ മുളപ്പിക്കുന്ന ഭൂമിയും അല്ല, അത് മുളപ്പിച്ചതുമില്ല. ഫദാലിക മസലു മൻ ഫഖഹ ഫീ ദീനില്ലാഹ്, അതാണ് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ഗ്രഹിച്ചവൻ, ഫഖിഹ മനസ്സിലാക്കിയവന്റെ ഉപമ. വനഫഅഹു, അതിൽ ഉപയോഗപ്പെടുത്തിയവൻ. മാ ബഅസനി അല്ലാഹു ബി, എന്നെ അള്ളാഹു നിയോഗിച്ചതിന്, എന്റെ ആ മെസ്സേജ് ഉപയോഗപ്പെടുത്തിയവന്റെ ഉപമ. ഫഅലിമ വഅല്ലമ, അത് അവൻ അറിയുകയും അറിയാൻ ശ്രമിച്ച് പഠിക്കുകയും എന്നിട്ട് അത് പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ആ ഉപമ ആദ്യം പറഞ്ഞ ഉപമ, ആദ്യം പറഞ്ഞ ഭൂമി എങ്ങനത്തെ ഭൂമിയാണ്? നല്ല നഖിയത്തായിട്ടുള്ള ഭൂമിയാണ്, ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഭൂമിയാണ്. അത് വെള്ളം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അതെന്ത് ചെയ്തു? സസ്യങ്ങളെ ഒക്കെ വളപ്പിക്കുകയും ചെയ്തു. അപ്പൊ പഠിച്ചു, സ്വയം സ്വീകരിച്ചു എന്ന് അർത്ഥം. സ്വയം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ആ ഭൂമി സ്വയം സ്വീകരിച്ചു. അപ്പോൾ അത് അയാൾ പഠിച്ചു എന്ന് അർത്ഥം. സ്വയം സ്വയം മാത്രമല്ല, പഠിച്ചാൽ മാത്രമല്ല, പ്രാവർത്തികമാക്കുകയും ചെയ്തു. അപ്പൊ ആ പ്രാവർത്തികമാക്കുമ്പോഴാണ് അയാളിൽ നിന്ന് അയാളെ ഒരു മോഡലായിട്ട്, മാതൃകയായിട്ട് കണ്ടിട്ട് മറ്റുള്ളവർ അതിൽ നിന്ന് ആ റിൽമ അയാൾക്ക് മറ്റുള്ളവർക്ക് ലഭിക്കുക. പഠിപ്പിക്കുക എന്ന് പറയുമ്പം അത് സ്വന്തമായിട്ട് ജീവിതത്തിൽ പകർത്തുക എന്നതും തന്നെ ഒരു പഠിപ്പിക്കല, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പം മറ്റുള്ളവർ ഇയാളെ കാണുമ്പോൾ അയാളെ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള സാധ്യത. അപ്പം അങ്ങനത്തെ ഒരു ഭൂമിയുടെ ഉദാഹരണമാണ് ഇയാളെ ഒരു ഉപമയാണ് പറഞ്ഞത്. ഞങ്ങൾ തിരിഞ്ഞേ നോക്കിയില്ല അള്ളാഹുവിൻ്റെ മെസ്സേജ്. നബി എന്ത് പറഞ്ഞു? അള്ളാഹുവിൻ്റെ മെസ്സേജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശം എന്ത് കൊണ്ടുവന്നു? അത് അങ്ങോട്ട് തല തിരിഞ്ഞ് തന്നെ നോക്കിയ, ഉയർത്തിയോ തല ഉയർത്തി നോക്കിയല്ല, അത് പരിഗണിച്ചതേ ഇല്ല. അങ്ങനത്തെ ആളുടെ ഉപമ ലാസ്റ്റ് പറഞ്ഞ ഉപമ എന്ന് പറഞ്ഞാൽ എന്താണ്?
ആ ഭൂമി എങ്ങനത്തെ ഭൂമിയാണ്? ലാ തുംസിക് ഭൂമ മാ വലാ തുംബിത്തു കല്ല. അത് വെള്ളം സ്വയം അബ്സോർബ് ചെയ്യൂല, പിന്നെ വെള്ളം ആഗിരണം വലിച്ചെടുക്കൂല. അത് മാത്രമല്ല, അത് വെജിറ്റേഷൻ ഒന്നും മുളപ്പിക്കുകയും ഇല്ല. വലം യഖ്ബൽ ഹുദല്ലാഹി അല്ലദീ ഉർസിൽതു ബിഹി, ഞാൻ അയക്കപ്പെട്ടത് എന്താണോ ആ മാർഗദർശനം, എന്തുമായിട്ടാണ് ഞാൻ അയക്കപ്പെട്ടത്, ആ മാർഗദർശനം, ആ ഹുദ അവൻ സ്വീകരിച്ചില്ല. അങ്ങനത്തെ ആളാണ് അവസാനം പറഞ്ഞ ആള്. എന്നാ രണ്ടാമത്തെ ടൈപ്പ് ഭൂമി കൊണ്ട് കുറച്ചൊരു ഗുണമുണ്ട് അല്ലേ? അത് എന്താണ്? സ്വയം അത് വെള്ളത്തെ സ്വീകരിച്ചു അല്ലേ? നിക്കാല അബു അബ്ദില്ല, അബു അബ്ദില്ല പറഞ്ഞു. അബു അബ്ദില്ല എന്ന് പറഞ്ഞാൽ ബുഖാരി, ഇമാം ബുഖാരിയാണ് ഉദ്ദേശിക്കുന്നത്. കാല ഇസ്ഹാഖ്, ഇസ്ഹാഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വക്കാന മിൻഹാ ത്വാഇഫത്തുൻ ഖൈലത്തിൽ മാ, വെള്ളത്തെ സ്വീകരിച്ച ഭൂമി എന്നർത്ഥം. പിന്നെ കാഉൻ യൗരുഹുൽ മാ, കാഉൻ അറല് യൗരുഹുൽ മാ, മാ വെള്ളം അതിൻ്റെ മുകളിലുണ്ടാവും, എന്നാ വെള്ളം അതിൻ്റെ മുകൾ പരപ്പിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാല് അത് തീരെ വലിച്ചെടുക്കൂല, അപ്പോൾ മുകളിലൂടെ ഒഴുകി അങ്ങ് പോവും. അതാണെന്ത്? കാഴ് തയ്യാര് അതിന്റെ ജമ്മ തരിശു ഭൂമി. സ്വസ്വഫു, ഇനി സ്വസ്വഫു എന്ന് പറഞ്ഞാൽ ഇതിൽ സ്വസ്വഫു എന്നുള്ളൊരു വാക്കില്ല, സ്വസ്വഫ് അൽ മുസ്തവീമിനല്ല ഉള്ളത്, ഭൂമിയിൽ നിരപ്പായ പ്രതല നിരപ്പായ സമതലമായിട്ടുള്ള സ്ഥലം, അതാണ് സ്വസ്വഫു. അടുത്ത് ബാബ് റഫ്ഉൽ ഇൽമി വളഹൂരിൽ ജഹ്ലി. റഫ്ഉൽ ഇൽമി, ഇൽമിനെ ഉയർത്തപ്പെടുക, ഇൽമിനെ ഉയർത്തപ്പെടുക, ഇൽമി അപ്രത്യക്ഷമാവുക, ഇൽമി അപ്രത്യക്ഷമാവുക. വളഹൂരിൽ ജഹ്ലി, ഇൽമിന്റെ ലിദ് എന്താണ്? ഇൽമിന്റെ വിപരീതമാണ് ജഹ്ലി, അറിവില്ലായ്മ, അജ്ഞത, ഇഗ്നറൻസ്. ഇൽമി നോളജ്, അറിവിന്റെ അറിവ് ഇല്ല, അപ്രത്യക്ഷമാവുകയും വളഹൂരിൽ ജഹ്ലി, അജ്ഞത പ്രത്യക്ഷമാവുകയും ചെയ്യുന്ന സംബന്ധിച്ച് പറയുന്ന ബാബ് എന്നർത്ഥം. അറിവ്, മതപരമായിട്ടുള്ള അറിവ്, റിലീജിയസ് നോളജ്, മതപരമായിട്ടുള്ള അറിവ് അപ്രത്യക്ഷമാവുകയും അറിവില്ലായ്മ പ്രത്യക്ഷപ്പെടുകയും. അറിവ് പല കാര്യത്തിലും ഉണ്ടാവും, പക്ഷെ നല്ല കാര്യങ്ങളിലുള്ള ദിനിയായിട്ടുള്ള വിജ്ഞാനം നഷ്ടപ്പെടുകയും അതേപോലെ അജഹിൽ, അക്കാര്യത്തിൽ ജഹാലത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നത്, പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത് സംബന്ധിച്ച് പറയുന്ന ബാബ്. അതാണ് ഉറക്കെ പറയും, മലയാളത്തിലല്ല പറയണ്ടേ, അപ്പൊ മലയാളത്തിൽ പറയണ്ടേ. അപ്പം അന്ത്യനാൾ, അന്ത്യസമയം, അന്ത്യനാൾ, അന്ത്യനാളിന്റെ അഷ്റാത്ത്, അടയാളങ്ങളിൽ പെട്ടതാണ് മനസ്സിലെ, ഇൽമ് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഇൽമ് ലിഫ്റ്റ് ചെയ്യപ്പെടുക, ഇൽമ് ലിഫ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഇൽമ് അപ്രത്യക്ഷമാവുക, അറിവ്, വിജ്ഞാനം. വയസ്ബുത്തൽ ജഹ്ലു, ജഹ്ലി അറിവില്ലായ്മ സ്ഥിരപ്പെടുക. വയശ്റബൽ ഖംറു, ഖംറ് കുല്ല, എല്ലാതും നമ്മുടെ ബുദ്ധിയെ മയക്കുന്നതാണെന്ത്? ഖംറ്, കള്ള്, മദ്യം, ആൽക്കഹോൾ, ഇത് മദ്യപാനം അല്ലെങ്കിൽ ഇത് ചാരായം, ഇങ്ങനെയുള്ള എല്ലാതരം ഖംറ്, അത് മദ്യപാനശീലം വർദ്ധിക്കുക. മദ്യപാനം, മദ്യം കുടിക്കുക, ഇഷറബ് ഷറിബ എന്ന് പറഞ്ഞാൽ കുടിച്ചു, ഇഷറബ് ഖംറ്, കള്ളിനെ കുടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കള്ള് കുടി വർദ്ധിക്കുക, മദ്യപാനം വർദ്ധിക്കുക. ഉറക്കെ പറഞ്ഞു കേൾക്കുന്നില്ലേ, വ്യഭിചാരം, വ്യഭിചാരം പ്രത്യക്ഷമാകുക, പരസ്യമാകുക, പരസ്യമായിട്ട് വ്യഭിചാരം നടത്തുക, അതായത് അന്യ സ്ത്രീകളുമായിട്ട്, അന്യ സ്ത്രീ പുരുഷന്മാര് പരസ്പരം ബന്ധപ്പെടുക, ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുക, അതാണ് വ്യഭിചാരം, അഡൾട്ടറി. ഇനി അപ്പൊ അതെല്ലാം എന്താണ്? അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അടുത്തത് വേറൊരു ഹദീസ്, അനസ് റളിയല്ലാഹു തന്നെ, അൻ ഖതാല അൻ അനസ്, ഖതാല റളിയല്ലാഹു അനസ് റളിയല്ലാഹു വേദന ചെയ്യുക, ഖാല അനസ് റളിയല്ലാഹു പറഞ്ഞു, ലാ ലഉഹദ്ദിസുക്കും ഹദീസൻ, ഞാനൊരു ഹദീസ് നിങ്ങളോട് പറഞ്ഞുതരാം, ലാ യുഹദ്ദിസുക്കും അഹദും ബാദി, ഇതിന് ശേഷം ആരും നിങ്ങളോട് പറഞ്ഞു തരാത്ത ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്ത് മിൻ അഷ്റാത്തി സാഅത്തി അൻ യഖില്ല അൽഇൽമു വയദ്ഹറൽ ജഹ്ലു വയദ്ഹറൽ സിന വതക്സുറൽ നിസാഉ വയഖില്ല അർജാലു. ഇത് മാറൂഫായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് മജ്ഹൂലല്ല. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ത്? അൻ യഖില്ല അൽഇൽമു, ഇൽമ് കല്ല, കല്ല എന്ന് പറഞ്ഞാല് കുറഞ്ഞു. അതിന്റെ ഇത് ഓപ്പോസിറ്റ് വിപരീതം എന്താണ്? കസൂറ, കസീർ അല്ല, കസൂറ മാതിയായിട്ട് കല്ല കസൂറ, കലീല് കസീർ, കലീല് കുറഞ്ഞ, കസീറും ധാരാളമായ, കല്ല കുറഞ്ഞു, കസൂറ അധികമായി. അപ്പൊ ഇൽമ് കുറഞ്ഞു പോവുക, നല്ല അറിവ്, മതപരമായിട്ടുള്ള ദീനിയായിട്ടുള്ള വിജ്ഞാനം കുറഞ്ഞു പോവുക. വയദ്ഹറൽ ജഹ്ലു, ജഹാലത്ത്, ജഹ്ല് അജ്ഞത, ഇഗ്നറൻസ് അന്ധത, അത് പ്രത്യക്ഷപ്പെടുക. വയദ്ഹറൽ സിന, സിന സിന യദ്ഹറ എന്ന് പറഞ്ഞാൽ അദ്ഹറ എന്ന് പരസ്യമായിട്ട് വരിക എന്നുള്ളത്. സിന ചെയ്യുക എന്ന് മാത്രമല്ല, സിന അതായത് വ്യഭിചാരം പരസ്യമാവുക, അതൊരു പ്രശ്നമില്ലാതാവുക. വത്തക്സുറ നിസാഉ, നിസാഉ എന്ന് പറഞ്ഞാല് സ്ത്രീകൾ. സൂറത്ത് ഒരു നിസ അന്നിസ എന്ന് പറഞ്ഞ സൂറത്തുണ്ട് അല്ലേ, സൂറത്തു നിസ സ്ത്രീകൾ അധികരിക്കുക. നിസാഇന്റെ ലിദ് എന്താണ്? റിജാൽ, റജുൽ റിജാൽ, മർഅത്തുൻ നിസ അല്ലേ. വയഖില്ല റിജാലു, പുരുഷന്മാർ എണ്ണം കുറയുക, സ്ത്രീകൾ കൂടുക. ഹത്താ ഇതുവരെ യകൂന ലി ഖംസീന, ഖംസീന എന്ന് പറഞ്ഞാല് ഖംസ് അൻപത്, ഖംസീന ഇംറാത്തൻ അൻപത് സ്ത്രീകൾക്ക്, അൽ ഖയ്യിമുൽ വാഹിദ് ഒരൊറ്റ പുരുഷൻ എന്ന കണക്കിന് സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുക. ഇതെല്ലാം എന്താണ്? അന്ത്യനാളിന്റെ അടയാളങ്ങളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ആര് പറഞ്ഞു? അനസ് റളിയല്ലാഹു അൻഹു. അസ്സലാമു അലൈക്കും.